ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൃഷ്ടാവേ അങ്ങേക്ക് സ്തുതി ആമേൻ കർത്താവേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോട് കൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അബദ്ധത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് നിങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് നൽകാം. പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഒരു പുതിയ ജീവിതത്തിനായി നമ്മെ തന്നെ തിരുസന്നിധിയിൽ വിനയപ്പെടുത്താം. അനുതാപ ഹൃദയങ്ങളോടെ ആരാധനക്രമം 9 മുഖത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിട്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണം എന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേലും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങനെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമത്തുകൊണ്ട് ക്രൂശും മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പാപക്ഷമയെ ഓർത്ത്, നാം അനുഭവിക്കുന്ന ബഹുവിധ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ആരാധനക്രമം 14 മുഖത്ത് കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്നു ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ യോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മസിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു.
आकाशते भूमि सृष्टि दैवल विश्वसू
ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ച നിലയിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസംഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ വിനയപ്പെടുത്താം. ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അനേകർ ഈ നാളുകളിൽ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ, മഹാമാരിയുടെ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മളെ ആരോഗ്യത്തോടെ സുഖത്തോടെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം വരേറ്റാം. COVID-19 എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഈ നാളുകളിലും അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് വഹിക്കാം. രോഗികളായി ആശുപത്രിയിലും ഭവനങ്ങളിലുമായി ചികിത്സ തേടുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ക്വാറന്റൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകിച്ച് മഹാമാരിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റ് പലവിധ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവകൃപ ധാരാളമായി പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പലവിധ ശാരീരിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകിച്ച് പലവിധ രോഗങ്ങൾ കടിപ്പെട്ട് ഈ നാളുകളിൽ തുടർ ചികിത്സയ്ക്ക് വിധേയമാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രത്യേക അപേക്ഷിക്കാം. എല്ലാവരുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നല്ല ശുശ്രൂഷകളൊക്കെ ലഭ്യമാകുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട സമാധാന സമ്പൂർണമായ ജീവിതം നയിക്കുന്നതിനും വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി, അവരുടെ ജീവിതങ്ങൾക്കായി, അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിനു വേണ്ടിയൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവന മക്കൾക്കായി പ്രത്യേക നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഉപജീവന മാർഗാർത്ഥം സ്ഥിരമായ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പഠനത്തിലായിരിക്കുന്നവർ പരിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അപേക്ഷിക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിനായ പ്രാർത്ഥനയോടെ ഒരുങ്ങിയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കാം. കുടുംബസ്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രത്യേക നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയിലെ വിവിധ ശുശ്രൂഷകളെ ദൈവം ആശീർവദിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയായി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയുടെയൊക്കെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയായി ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഏറെ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യഭാരങ്ങളുമായോ വേദനയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന നമ്മുടെ സമസൃഷ്ടങ്ങളെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമുക്ക് വഹിക്കാം. വരും നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും നമ്മുടെ അഭയയാചനകളൊക്കെ ദൈവസന്നിധിയിൽ നമുക്കൊരു സമൂഹമായി അർപ്പിക്കുന്നതിനുമുള്ള നല്ല സാഹചര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇന്നത്തെ ആരാധനയിൽ വിവിധ ഇടങ്ങളിലായിരുന്ന ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. വേദനയോടെ ഭാരത്തോടെ ആരെങ്കിലും ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവിക സമാധാനം എല്ലാവരുടെയും ജീവിതങ്ങളിൽ പകരപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
महापरिशुद्धन वाड़पेट नावे नल आराधन ऐसी स्तोत्र अवड़े सन्निधि जीवकूट विनयपुर अभयाचनसन्निधि अर्पिक लभ्यवे सदर्भ की स्तोत्र अवड़े ओर ना वीत बुद्धिमुट प्रयास वीडेड़ अतिशय नी अवड़े महाकरुण अगर स्नेह अगर विश्वस्त स्तोत्र दैवमे कर्तावे महामारी प्रतिसंधि ऐल प्रियवी अपेक्षा ई ना आशुपत्र सहोद प्रार्थिक कर्तावे भवन ई ना चिकित्सा प्रियवी अपेक्षा साचर्य अगर सौख्यव दैवीक विड़ण अपेक्षा कर्तावे ई ना दैवमे रोगव्यापन तड़ी विविध तल एल प्रवर्तमें ओर्कू अल्क अब पंगा वह प्रियवीं स्तोत्र पिश्रम अवड़े अनुग्रहपेक्षा दैवमे चिकित्सा केंद्र चिकित्सा डॉक्टर नर्सुमर मतलब प्रियवें अपेक्षा एल शुश्रूष ऐसी फलवत् अवड़े कृपक स्तोत्र प्रत्येक नाथ ऐपेश अपेक्षा लोक अनुभ देश पूर्ण विण अपेक्षा कर्तवे दैवमे महामारियुमी बंधप ई ना ऐसे वेदन प्रयास अनुभ कुमें सहोद ओर्तवे एलोड़ मनसलियां प्रार्थिक ऊर ना कई विड़ा उपेक्षा शामकाल षेम दैवे कृपय साध्यम एला कुटू अव नल्कि अनुग्रहण प्रार्थिक मेखल अनिश्चित ऐसी प्रार्थिक दैवमे कर्तवे विविध तुजीवन कह ना कर्तवे वेड़ा भारपड़ो अवड़े कृप एल मेल चेरियो प्रार्थिक दैवमे नौ मेखल अवड़ नल्कि अनुग्रहण प्रार्थिक व्यापार उपजीवन कह प्रियवर्य दैवमे निर्माण प्रियवे अपेक्षा वाहन ओडि उपजीवन कह प्रियवर प्रार्थिक दैवमे कर्तवेलोड़ अवड़ी मनसलियां प्रार्थिक आवश्यक नन्मग्रह नल्कि अवड़ी वड़ीतम प्रार्थिक दैवमे सभल कुटी प्रार्थिक ओर कुटे साचर्य आवश्यकमेल अवड़े स्तोत्र എല്ലാവരോടും അവിടുന്ന് കൃപ ചൊരിയണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ നാളുകളിൽ ആരും നിരാശപ്പെട്ടു പോകാതെ അവിടുത്തെ സന്നിധിയിൽ അഭയം വെച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ കൃപകൾ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവമേ വിശ്വാസത്തോടെ ജീവിതയാത്ര തുടരുന്നതിന് എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ പലവിധ രോഗങ്ങൾക്ക് അടിപ്പെട്ട് വേദനയോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ തുടർ ചികിത്സകൾക്ക് വിധേയരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ എല്ലാവർക്കും തക്ക സമയത്ത് നല്ല ചികിത്സകളും നല്ല ശുശ്രൂഷകളും എല്ലാം ലഭ്യമാകുന്നതിന് അവിടുത്തെ മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങൾക്കായി പ്രത്യേക സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം യൗവന മക്കളെ അവിടുന്ന് ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസ ജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സ്തോത്രം പ്രയോഗിച്ചു പിതാവേ പ്രത്യേകിച്ച് നാഥ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവരുടെ സാഹചര്യങ്ങളെ പരിമിതികളെ ഒക്കെ അതിജീവിക്കുന്നതിന് ആ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിച്ച ദയക്കായി സ്തോത്രം ചെയ്യുന്നു തുടർന്നും പ്രിയപ്പെട്ടവരുടെ പഠനത്തിൽ തിരുസാന്നിധ്യം പകർന്ന് അവിടുന്ന് വഴി നടത്തണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ ഈ നാളുകളിലും വിവിധ പരീക്ഷകൾ എഴുതുന്ന പഠനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ യൗവന മക്കൾക്കായി പ്രത്യേക ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമേ കർത്താവെ ഉപജീവന മാർഗത്തിനായി സ്ഥിരമായ വരുമാന മാർഗത്തിനു വേണ്ടി ആഗ്രഹിച്ച് വിവിധ ടെസ്റ്റുകൾ എഴുതി കർത്താവെ അതിൻ്റെ വിജയത്തിനു വേണ്ടി ദൈവമേ അതിൻ്റെ റിസൾട്ടിനു വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും അവിടുന്ന് മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവെ നിങ്ങളെല്ലാം അവിടുന്ന് കരുതുന്ന സ്നേഹിക്കുന്ന നിങ്ങൾക്കാവശ്യമായ നന്മകൾ കാലാകാലങ്ങളിൽ നൽകുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം കർത്താവെ
കുടുംബസ്ഥന ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് തന്നെ ദിവ്യ സമാധാനവും കർത്താവെ ആവശ്യമായ നന്മകളും ദൈവകൃപയും ഒക്കെ പകർന്നു നൽകി വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് തന്നെ കരങ്ങളിൽ വഹിക്കണം. കർത്താവെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് എല്ലാവരെയും അവിടുന്ന് വിടുവിച്ച് അതിശയമായി വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നാളുകളിലെ ദൈവമേ സഭയുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നതായി സ്തോത്രം. സഭയായി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. മിഷണറി പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി സ്പോൺസർ ചെയ്തിട്ടുള്ള 25 മിഷണറിമാർക്കായി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ സഭാ കമ്മിറ്റിക്കായി വിവിധ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ശുശ്രൂഷകളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തിനായി, ഞങ്ങളുടെ ജില്ലയ്ക്കായി, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ പ്രകൃതി ദുരന്തങ്ങൾക്ക് അടിപ്പെട്ട് മറ്റ് പലവിധ അസമാധാനത്തിലായിരിക്കുന്ന അനേക സമൂഹങ്ങളുണ്ടല്ലോ കർത്താവെ, എല്ലാവരോടും അവിടുന്ന് മനസ്സറിയണം. അങ്ങയോട് ലഭ്യമാകുന്ന ദിവ്യ സമാധാനം എല്ലായിടത്തും അവിടുന്ന് നൽകി ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ ആരാധനയും കർത്താവെ വിവിധ ഇടങ്ങളിലായിരുന്ന ദൈവമേ അങ്ങേ നോക്കി നമസ്കരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ടവർ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ച അഭയയാചനകൾ അവിടുന്ന് ശ്രദ്ധയോടെ ചെവിക്കൊള്ളുന്ന ദയക്കായ സ്തോത്രം കരയിച്ചിരുന്നു. കർത്താവെ ഞങ്ങളിന്ന് കേൾക്കേണ്ടുന്ന വചനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വചനം കേട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയാശനായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആരാധനയുടെ ഇതുവരെയുള്ള സമയം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദയക്കായ സ്തോത്രം. ശേഷിച്ച സമയവും തിരുകൃപയിൽ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണം. സർവമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരേണമേ, തിരുവിഷ്ടം സ്വർഗത്ത് പോലെ ഭൂമിയിൽ മാറണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്ന് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഗീതത്തിലെ 289-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. വീണ്ടും പാടിക്കൊണ്ടാടുവിൻ യേശുവിൻ വാക്യങ്ങൾ, സാരം തോന്നുവ പാടുവിൻ അത്ഭുത വാക്യങ്ങൾ, ജീവൻ നൽകും വാക്യം
ക്രിസ്തീയ ജീവിതം ജാഗ്രതയോടെ കാണാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, ഉപ്പും വെളിച്ചവുമായി പ്രകാശിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചിരിക്കുമ്പോൾ വചനധ്യാനത്തിലൂടെ ഞങ്ങൾ അങ്ങയോടൊപ്പം സഞ്ചരിക്കുന്ന നിമിഷങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം അവിടുത്തേത്, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് ഉപ്പായും വെളിച്ചമായും നിലനിൽക്കേണ്ടതിനിടയാക്കണമേ. വചനധ്യാനത്തിൽ ആദ്യന്തം പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സാന്നിധ്യം പകരണമേ. യേശുമൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു മനുഷ്യനെ അവന്റെ സമൂഹം തിരിച്ചറിയുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്നുകിൽ അവൻ്റെ സൽപ്രവൃത്തികളാകാം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ദുർഗുണങ്ങളാകാം. സദ്ഗുണസമ്പന്നരായ മനുഷ്യരെയാണ് ഇന്നെല്ലാവർക്കും ഇഷ്ടം, നല്ല സ്വഭാവക്കാരൻ. ആരാണ് ഈ നല്ല സ്വഭാവക്കാർ? അത്തരത്തിലുള്ള മനുഷ്യരുണ്ടോ? ഇതൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് പല ശീലങ്ങളുണ്ട്. നല്ല ശീലങ്ങളുടെ സമാഹാരമാണ് നല്ല സ്വഭാവമെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് എത്ര സത്യമാണെന്ന് തീർത്തു പറയാനാവില്ല. ദൈവജനം ഉപ്പും വെളിച്ചവും എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദൈവജനം എന്ന പദവി വ്യതിരിക്തമായ ശ്രേഷ്ഠതയുടെ അടയാളമാണ്. ദൈവജനത്തിൻ്റെ സ്വഭാവത്തെ വ്യക്തമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ വായിച്ച ഉപ്പും വെളിച്ചവും. ഈ പ്രതീകങ്ങൾ ക്രൈസ്തവ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളെല്ലാവരും നല്ല മനുഷ്യരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് അത് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് പോലെ എന്താണ്, മാനദണ്ഡം എന്താണ്? ആരാണ് ഈ നല്ല മനുഷ്യൻ? നല്ലതെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ
അവരുടെ മനസ്സിൽ അയാൾ പലതും ചെയ്യുന്നില്ല അതുകൊണ്ട് നല്ലതെന്ന് പറയും അതായത് ഒരുവൻ മദ്യപിക്കുന്നില്ല പുകവലിക്കുന്നില്ല ആരെയും ഹിംസിക്കുന്നില്ല കള്ളം പറയുന്നില്ല മോഷ്ടിക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല നല്ല ബന്ധങ്ങളാണ് സമൂഹത്തിൽ അവനുള്ളത് ഇങ്ങനെ പോകുന്നു ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ആ വ്യക്തി ചെയ്യേണ്ട നന്മ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കോവിഡ് മഹാമാരിയോടൊപ്പം ജീവിക്കുകയാണ് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകം നവമാനവികതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നാം അറിയാതെ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണം കർത്താവായ യേശുക്രിസ്തുവിൻ ഗിരി പ്രഭാഷണത്തിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവിടുന്ന് പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് പ്രതീകങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഒന്ന് ഉപ്പ് മറ്റൊന്ന് വെളിച്ചം ഉപ്പിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ ഒരു കാര്യം മാത്രമേ അത് സംബന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഉപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ ഉണ്മ അത് വെളിപ്പെടുത്തുന്നു ഉപ്പ് ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ സത്ത വെളിവാക്കുന്നു എന്നതാണ് യേശുക്രിസ്തുവിനെ അനുഗാമനം ചെയ്ത ജനം യേശുവിൻ്റെ ശ്രോതാക്കൾ അന്നത്തെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരായിരുന്നു വിലയില്ലാത്തവരായിരുന്നു ആരും അവരെ അംഗീകരിച്ചിരുന്നില്ല അന്നത്തെ സമൂഹത്തിൽ വിലയുള്ളത് മതനേതാക്കന്മാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വൃന്ദം പരീശന്മാർ ശാസ്ത്രിമാർ ഇവരൊക്കെയാണ് എന്നാൽ ഇവിടെ യേശു തൻ്റെ മുന്നിലിരുന്ന് മറ്റാരാലും ബഹുമാനിതരല്ലാത്ത പുരുഷാരത്ത് നോക്കി പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു വിപ്ലവാത്മകമായ ഒരു പ്രസ്താവനയാണ് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ പാപികളെന്ന് മുദ്രണം ചെയ്യപ്പെട്ട ജനതയ്ക്ക് ദൈവം നൽകുന്ന അംഗീകാരം ദൈവം നൽകുന്ന മഹത്വം ഇത് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ് ഇവിടെ നടക്കുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ഭൂമിക്ക് നന്മ പകരാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവരെ കൂടാതെ ഭൂമിക്ക് നിലനിൽക്കാനാവില്ല വിശ്വാസികളുടെ സമൂഹമായ സഭയെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പായി വർത്തിക്കാനാണെന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ക്രൈസ്തവ സഭ എക്കാലത്തും ലോകത്തിന് നൽകിയ ദർശനങ്ങൾ മഹത്താണ് ശിശുഹത്യ ഭ്രൂണഹത്യ തുടങ്ങിയ തിന്മകൾക്കെതിരെ മനസാക്ഷിയെ ഉണർത്തിയത് സഭയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സാമൂഹ്യനീതി വനിതകളുടെ ഉന്നതി അവർണരുടെ വിദ്യാഭ്യാസം
തുടങ്ങി വിവിധ മേഖലകളിൽ പരിവർത്തനത്തിന്റെ മുഖ്യശക്തി യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. ഒരിക്കൽ ദക്ഷിണ കേരള ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്റർ തുടങ്ങിയ ഒരു സംഘം മൺമറഞ്ഞുപോയ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ കെ ആർ നാരായണനെ കാണാൻ പോയ സാഹചര്യം. സഭയുടെ വിവിധ ആവശ്യങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാനിന്ന് ഇന്ത്യയുടെ പ്രഥമ പുരുഷനായിരിക്കുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു, മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് വിദ്യാഭ്യാസ രംഗത്ത് അവർ ചെയ്ത സേവനങ്ങളാണ്. താണജാതിയിൽപ്പെട്ട എനിക്ക് ഇന്ത്യയുടെ പ്രഥമ പുരുഷനാകത്തക്ക വിധം എന്നെ ഉന്നതിയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ നീതിക്ക് വേണ്ടി സഭ എക്കാലവും നിലനിൽക്കുന്നു എന്നത് നാം ഓർക്കണം. ഭൂമിയെ ഉപ്പുള്ളതാക്കുന്നതിൽ ഇന്ന് നമ്മുടെ പങ്ക് വളരെ നിർണായകമാണ്. അപരത രൂപാന്തരപ്പെടുത്തുന്നതാണ് ക്രിസ്തീയത. ഉപ്പ് അതുമായി ബന്ധപ്പെടുന്ന വസ്തുവിലൂടെ അതിൻ്റെ സത്ത വെളിപ്പെടുത്തുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും തിന്മ യേശുവിനെ സ്വാധീനിച്ചില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ ഉണ്മ അവരെ സ്വാധീനിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ ഉപദേശിച്ചു, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിനനുരൂപരാകരുത്. സാഹചര്യങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തരുത് എന്നാണ് അതിനർത്ഥം. ഇന്നത്തെ ആർത്തി സംസ്കാരം, ആഡംബര ജീവിതാസക്തി, പൊങ്ങച്ചം, ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇത്തരം മലിനമായ സാഹചര്യങ്ങളിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് കഴിയണം. ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ധാർമ്മിക നിയമങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 5:48 നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ സ്നേഹം നാം ലോകത്തിന് വെളിപ്പെടുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവനീതിയിൽ നാം നടക്കുമ്പോഴാണ് നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല, എന്നാൽ അസാധ്യവുമല്ലെന്ന് നാം ഓർക്കണം. അസാധ്യമല്ലാത്തതിനെ ജീവിതത്തിൽ സാധ്യമാക്കുന്നതിലൂടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ലോകം അറിയുന്നത്. കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഇതിലൂടെ ഒരു പ്രതി സംസ്കാരം സൃഷ്ടിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ലോകത്തിന് പ്രബലമായ ഒരു സംസ്കാരമുണ്ട്. ഓരോ രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും ഒക്കെ പ്രാദേശികമായൊക്കെ നിലനിൽക്കുന്ന സംസ്കാരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരിലൂടെ വെളിപ്പെടേണ്ട പ്രതി സംസ്കാരം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തിന്മ നിറഞ്ഞ ലോകത്തിൽ
നന്മയ്ക്കെതിരെ നന്മ പ്രവർത്തിക്കുന്നതിന് പകരം തിന്മയ്ക്കെതിരെ തിന്മ പ്രവർത്തിക്കുകയും ശത്രുതയ്ക്കെതിരെ ശത്രുത പുലർത്തുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഉപ്പ് അതിൻ്റെ ഉണ്മ വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നമുക്കൊരു സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാകണം. രണ്ടാമത്തെ പ്രതീകമായി വേദപുസ്തകം ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത് വെളിച്ചം എന്നതാണ്. മനുഷ്യജീവിതം ഇരുളും വെളിച്ചവും കലർന്നതാണ്. എന്നാൽ ലോകത്തെ സൃഷ്ടിച്ച ദൈവം വെളിച്ചത്തെയാണ് സൃഷ്ടിച്ചത്, ഇരുളിനെ അല്ല എന്ന കാര്യം നമ്മൾ വിസ്മരിക്കുന്നു. ദൈവജനം എപ്പോഴും പ്രകാശിക്കേണ്ടവരാണ്. പ്രകാശിക്കേണ്ടവർ പ്രകാശിച്ചില്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നമ്മൾ അമർന്നുപോകും. ഇന്ന് ലോകം ഇരുട്ടിലാണെന്ന് വിലപിക്കുന്ന, പ്രലപിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരോടുള്ള ചോദ്യം ഇതാണ്, വെളിച്ചം പരത്തുന്നതിൽ നാം എത്ര ജാഗരൂകരായിരിക്കുന്നു, ശ്രദ്ധാലുക്കളായിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് ധാർമ്മികമായ ഔന്നത്യത്തിലേക്ക് ഉയരാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിപ്ലവാത്മകമായ വാക്കുകളാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന്. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മലാല യൂസഫ്സായ് നമുക്ക് മലാലയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ അറിയാവുന്നതാണ്. മലാല എന്ന 16-കാരി പെൺകുട്ടി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അസംബ്ലിയിൽ പ്രസംഗിച്ചു. പ്രകാശത്തിൻ്റെ ശരിയായ വികിരണം അവിടെ സംഭവിച്ചു. എങ്ങനെ പ്രകാശം വരത്തണമെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് അവിടെ കാണാനായത്. താലിബാൻ വധിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പെൺകുട്ടിയായ മലാല, മലാല യൂത്ത് അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നത് മനുഷ്യഹൃദയങ്ങളിൽ ഇരുട്ട് പരത്താനായിരുന്നില്ല, പിന്നെയോ വെളിച്ചം വിതരാനായിരുന്നു എന്ന് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. മലാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, എന്നെ വധിക്കാൻ ശ്രമിച്ചയാൾ എൻ്റെ മുമ്പിൽ വരട്ടെ, എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തോട് പ്രതികാരം തീർക്കാൻ ഞാനില്ല. കാരണം സ്നേഹപ്രവാചകന്മാരായ മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിൽ നിന്നും ബുദ്ധനിൽ നിന്നും ഞാൻ പഠിച്ചത് കരുണയുടെ പാഠങ്ങളാണ്. എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് ഞാൻ കണ്ടതിൻ്റെ ക്ഷമയുടെ ജീവിത ദർശനമാണിത്. മഹാത്മജിയും മദർ തെരേസയും ജീവിച്ചു കാണിച്ച അക്രമരാഹിത്യത്തിൻ്റെ തത്വശാസ്ത്രമാണിത്. മലാല ആവർത്തിക്കുകയാണ്, അതേ കൂട്ടുകാരെ, എൻ്റെ ഹൃദയം ഇപ്പോഴും ഇത് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ, ക്ഷമിക്കുക, സ്നേഹിക്കുക, എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കുക. എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കാൻ പോകുന്ന വെറുപ്പിൻ്റെ, മഞ്ഞുരിക്കാൻ പോരുന്ന സൂര്യശോഭയാണ് മലാല അവിടെ ചൊരിഞ്ഞത്. ഇതൊരു പുതിയ കാര്യമല്ല, നമ്മളൊക്കെ വായിച്ചതും കേട്ടതുമായ വസ്തുതയാണ്. തൻ്റെ ജീവിതത്തെ സന്ദേശമാക്കിയാണ് ഗാന്ധിജി പ്രകാശിച്ചത്. ആ പ്രഭാപൂരമാണ്
നമ്മെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാനാണ്. മോശയെ ദൈവം വിളിച്ചത് ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് ദൈവജനമായി രൂപാന്തരപ്പെടുത്തുന്നതിനായിരുന്നു. ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ദൈവം വിളിച്ചത് പ്രത്യേക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിരുന്നു. ഇവിടെ വിളക്കുകളായി വച്ചിരിക്കുന്നത് തണ്ടിന്മേലിരുന്ന് പ്രകാശിക്കാനാണ്. തിരുവചനം പറയുന്നു, അപ്പോഴത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. ദൈവസൃഷ്ടിക്ക് മുഴുവനും എന്നാണ് അതിനർത്ഥം. നമ്മൾ വെളിച്ചത്തിന്റെ പ്രയോക്താക്കളാകണം, നമ്മൾ വെളിച്ചത്തിന്റെ ദാതാക്കളാകണം, എങ്കിലേ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകാൻ കഴിയും. അവസാനമായി ഉപ്പ് വെളിച്ചം ഇവ ന്യൂനപക്ഷത്തിന്റെ പ്രതീകങ്ങളാണ്. ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് തിന്മ തിന്മയല്ലാതാകുന്നില്ല, ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് തിന്മ നന്മയാകുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ തിന്മ ദൈവജനത്തെ ഒരിക്കലും സ്വാധീനിക്കരുത്. ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് നാം കരുതിയേക്കാം, എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കാണ് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനാകുന്നത്. അതിനുത്തമ ഉദാഹരണം ക്രിസ്തു ശിഷ്യന്മാരാണ്. അവരെക്കുറിച്ച് പറയുന്നത് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ് അവരെക്കുറിച്ച് പറയുക. നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി ലോകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ ജീവിതം സുഗന്ധം പരത്തുന്നതായിരിക്കണം. ഉയർന്ന ധാർമ്മികത നാം പുലർത്തണം. ന്യായപ്രമാണം പഠിച്ച് ആധികാരികമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ശാസ്ത്രിമാർ, അക്ഷരാർത്ഥത്തിൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർ. എന്നാൽ ഇവരെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് വളരെ രസാവഹമാണ്. ഇവർ കാണിക്കുന്നതെല്ലാം പുറം പൂച്ചകളാണ്. ഇവർക്കൊരാത്മാർത്ഥതയുമില്ല. ഇവർ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ദശാംശം കൊടുക്കാൻ ന്യായപ്രമാണം പറയുന്നത് കൊണ്ട് മാത്രമാണ് അവർ കൊടുക്കുന്നത്. ഒരു പൈസ പോലും അതിൽ കൂടുതൽ അവർ നൽകാറില്ല. കർത്താവ് പറയുന്നു, നമ്മോടായി പറയുന്നു, നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥരഹിതമാണെന്ന് കർത്താവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവവചനം പഠിക്കുന്ന നമുക്ക് ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും അതിനെ ജീവിതത്തിൽ സ്വീകരിച്ച് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. അതുവഴി നമ്മുടെ ജീവിതം ഉപ്പും വെളിച്ചവുമായി പരിണമിക്കും. പ്രമാണിക്കുന്ന മതനിയമങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുന്നു എങ്കിൽ മാത്രമേ ഉപ്പായും പ്രകാശമായും രൂപാന്തരപ്പെടാനാകൂ. ഉപ്പ് അധികമായാൽ ആഹാരം ഭക്ഷണയോഗ്യമല്ല. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും നന്നല്ല. ജാഗ്രതയോടെ ക്രിസ്തുവിനെ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർപ്പിക്കുന്നു. ദൈവജനം പാലിക്കേണ്ട മിതത്വം, ദൈവജനത്തിനുണ്ടാകേണ്ട ജാഗ്രത, ക്രിസ്തുവിനോടൊപ്പം വിശുദ്ധിയുടെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. ഉപ്പായി വെളിച്ചമായി. ഇപ്പോൾ നമുക്ക് 280-ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 280. Yeah.
വിവിധ ഇടങ്ങളിലായിരുന്നു അവിടുത്തെ ആരാധിച്ചതിൻ്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് ആശീർവദിച്ചതുകൊണ്ട് നന്ദി കർത്താവേ. തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഈ ലോകത്തിനുപ്പായി ഈ ലോകത്തിന് രുചി പകരുന്നവരായി വെളിച്ചമായി ഈ ലോകത്ത് നിലനിൽപ്പാൻ നീ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിന്ന് വചനത്തിലൂടെ ഞങ്ങൾ ചിന്തിച്ചതും പ്രകാരം ഞങ്ങൾ തണ്ടിന്മേലിൽ നിന്ന് ശോഭിക്കുന്ന വിളക്കായി ഞങ്ങൾ ദേശത്തിനും സഭയ്ക്കും അനുഗ്രഹമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ രുചിപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ മക്കൾ വിവിധ ആവശ്യങ്ങളുള്ളവരാണ്, ജീവിത ഭാരങ്ങളോടെ നിൻ്റെ സന്നിധിയിൽ വന്നു. നിൻ്റെ സന്നിധിയിൽ ഭാരങ്ങൾ ഇറക്കി വെച്ച് അങ്ങയിൽ നിന്ന് ആശ്വാസം അനുഭവിക്കാൻ ഈ പ്രഭാതത്തിൽ ദൈവം സഹായിച്ചതുകൊണ്ട് നന്ദി കർത്താവേ. അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഒരു പുതിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ,
ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ നടത്തണമേ. നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങളെല്ലാ തലങ്ങളിലും അനുഭവിപ്പാൻ, അവിടുത്തെ കരുതൽ അനുഭവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഞങ്ങളുടെ ഇടവകയിലും അനേകർ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവേ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു. ദൈവകൃപ എല്ലാവരുടെ മേലും പകരണമേ. ഞങ്ങളുടെ സഭയിലെ ജനങ്ങളെ ആകമാനം അവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, ദേശത്തെ മുറ്റുമായി അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ ദിവ്യ സാന്നിധ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം ബലമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടു കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.